നമസ്കാരം. നമ്മളെപ്പോഴും ചില നിജസ്ഥിതികൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം കരുതാൻ. അഥവാ മനസ്സിലാക്കിയവർ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്നൊരു സംശയമാണ് എനിക്കുള്ളത്. നമ്മളുടെ ഈ മനോഹരമായിട്ടുള്ള ലോകം നമുക്കെല്ലാം തന്നെ നമ്മളെ പോഷിപ്പിച്ചിരുന്ന രത്നഗർഭിയായിട്ടുള്ള വസുന്ധര അവർ നമ്മളിൽ നിന്ന് മുഖം തിരിച്ചിട്ട് മാസം നാലായി. ഇവിടെ ഒന്നും നടക്കുന്നില്ല, ജനജീവിതം സ്തംഭിച്ചു പോയി. അതിലുപരിയായിട്ട് ജനങ്ങളുടെ മനസ്സ് സ്തംഭിച്ചു പോയി. ഇനി എന്ത്? ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞത് വി ആർ ഹെൽപ്ലെസ്, ഞങ്ങൾ നിസ്സഹായരാണ്, അതാണ് അവർ പറഞ്ഞത്. പിന്നെ ആരാണ് നമ്മളെ സഹായിക്കാനുള്ളത്? ഈ ലോകത്തുള്ള ശാസ്ത്രത്തിന് അത് കഴിയില്ല, ശാസ്ത്രജ്ഞന്മാർക്കും അത് കഴിയില്ലെങ്കിൽ ബാക്കി ആരുമുണ്ട്? എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെ മേധയ്ക്കും അവകാശിയായിട്ടൊരു മഹാശാസ്ത്രജ്ഞൻ, അതാണ് അവർ സൂചന നൽകിയത്. ഈശ്വരന് മാത്രമേ കഴിയൂ ഈ ലോകത്തെ തിരിച്ചു കൊണ്ടുവരാൻ. ഇന്നത്തെ ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ ഭയപ്പെടേണ്ടത് ഒരു വലിയൊരു കാര്യം ഭക്ഷണത്തിനുള്ള ദുർലഭത, ദൗർലഭ്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോകവും ലോകരും ഇനി പോകുന്നത് പട്ടിണിയിലേക്കായിരിക്കും, പട്ടിണി മരണങ്ങളിലേക്കായിരിക്കും. ഭയപ്പെടേണ്ടതൊരു കാര്യമാണ് ലോകം മുഴുവൻ പട്ടിണി കിടന്ന് മരിക്കുമോ. കോവിഡിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ലോകം, ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രവും എല്ലാം എല്ലാ രാഷ്ട്ര നേതാക്കളും എല്ലാവരും. പക്ഷേ എല്ലാവരും കോവിഡിനോടൊപ്പമോ അല്ലെങ്കിൽ കോവിഡിന് പിന്നിലോ ആണ് ഓടുന്നത്. മുന്നിലോടി പ്രതിരോധിക്കാൻ കഴിയുന്നില്ല, നിൽക്കവിടെ എന്ന് പറയാൻ ആർക്കും കഴിയുന്നില്ല. ഭ്രാന്ത് പിടിച്ച മകന്റെ പുറകിൽ അവനെ സംരക്ഷിക്കാൻ വേണ്ടി ഓടുന്ന ഒരു അമ്മയുടെ പോലെ. ഞാൻ ജീവിതത്തിൽ കണ്ടൊരു കാഴ്ചയാണ് തൃശ്ശൂരിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ. എവിടേക്കെന്നല്ല അത് ഓടുന്ന ഭ്രാന്തനായിട്ടുള്ള മകൻ, അവനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. അവന്റെ പുറകിൽ ഓടുന്നു അമ്മ. കോവിഡ് നിയന്ത്രണത്തിനായിട്ട് ഏർപ്പെടുത്തിയ സർവകാര്യങ്ങളും അപര്യാപ്തതയുള്ളവകളാണ്. ഇവിടെ നാം മനസ്സിലാക്കാനുള്ളത് കോവിഡിന്റെ ജനിതക വ്യവസ്ഥ തുടക്കത്തിൽ നമ്മൾ അറിഞ്ഞ കാര്യമാണ്. അത് മാറി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി. അതിനാൽ പ്രതിരോധിക്കാനുള്ള വാക്സിൻ മരുന്ന് കണ്ടെത്തുക എന്നുള്ളത് അസാധ്യമല്ല, ദുസ്സാധ്യമാണ്. ഇറ്റ് ഈസ് നോട്ട് ഇംപോസിബിൾ ബട്ട് ഇറ്റ് ഈസ് ഇംപ്ലോസിബിൾ, ദുസ്സാധ്യം, വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് അതിൻ്റെ സത്യം. നമ്മൾ പറയുന്ന ഈ ലോക്ക്ഡൗൺ പിന്നിൽ നിന്നും ഒരു പിടിച്ചു വലിക്കൽ മാത്രമാണ്, മുന്നിൽ നിന്ന് പ്രതിരോധിക്കലല്ല, തടസ്സപ്പെടുത്തലല്ല. പന്തുകളി മത്സരത്തിൽ നമുക്ക് കാണാൻ കഴിയും മിടുക്കനായിട്ടുള്ള ഫോർവേഡ്. പന്തും കൊണ്ട് പോകുന്ന സമയത്ത് മനസ്സിലാവുന്നു, മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നു, പോയിട്ട് ലക്ഷ്യസ്ഥാനത്ത് ബോൾ കൊണ്ടെത്തിക്കും, പന്ത് കൊണ്ടെത്തിക്കും. ആ സമയത്ത് അവൻ്റെ ഷട്ടിൽ പിടിച്ചു വലിക്കാറുണ്ട്. വില കുറഞ്ഞ് കരുത്ത് കുറഞ്ഞൊരു പ്രതിരോധം മാത്രമാണ് അവൻ മുന്നോട്ട് തന്നെ പോകും. മുന്നിലോടുന്നവൻ്റെ മൊമെൻറ്റം ഒന്ന് കുറയ്ക്കാൻ കഴിയും, പക്ഷെ പിന്നിലോടുന്നവനും ക്ഷീണിക്കും. നമ്മൾ വലിയ സ്പ്രിങ്ങുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വാഹനങ്ങളുടെ. ആ സ്പ്രിങ്ങിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി, സ്പ്രിങ്ങിനെ സ്പ്രിങ് അല്ലാതെ ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പേരെ വലിയൊരു കല്ല് കയറ്റി വയ്ക്കുന്നു. രണ്ടു ദിവസം കഴിഞ്ഞ് ആ കല്ലെടുക്കുമ്പോഴോ സ്പ്രിങ് വീണ്ടും മേലോട്ട് വരുന്നു. ലോക്ക്ഡൗൺ ഇതുപോലെ സപ്രസ് ചെയ്യുന്നൊരു പ്രക്രിയയാണ്. ഒരിക്കലും ഇന്നത്തെ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല, അതിനെ
ഈ മഹാമാരിയിൽ നിന്ന് അതിനെ ക്യൂറാക്കാൻ കഴിയില്ല എന്നർത്ഥം. ഈ ലോക്ക്ഡൗൺ പോലുള്ള പ്രക്രിയയിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ അതിനുമാത്രം ശ്രദ്ധ കൊടുക്കുമ്പോൾ ലോക്ക്ഡൗൺ വേണമോ, ലോക്ക്ഡൗൺ വേണ്ടായോ, ലോക്ക്ഡൗൺ ഉണ്ടെങ്കിൽ എത്ര തരം ലോക്ക്ഡൗൺ വേണം, സിമ്പിൾ ലോക്ക്ഡൗൺ മതിയോ, ഡബിൾ ലോക്ക്ഡൗൺ വേണോ, അതൊരു ട്രിപ്പിൾ ലോക്ക്ഡൗൺ വേണോ, ഇതിനൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മനഃപൂർവമോ അല്ലാതെയോ മറന്നുപോകുന്ന വിസ്മരിക്കുന്നൊരു കാര്യമുണ്ട്. 4-5 മാസമായിട്ട് ലോക്ക്ഡൗൺ കാരണം ഇന്ത്യയിലെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് ഭീതിതമായിട്ടുള്ള ഒരു കെടുതി ലോപം വന്നു ചേർന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നമുക്കെല്ലാം അറിയാം വൈവിധ്യമാർന്ന ക്ലൈമറ്റാണ് അവിടെയുള്ളത്. ഉത്തരേന്ത്യയിൽ പ്രളയമാകുമ്പോൾ ദക്ഷിണേന്ത്യയിൽ നല്ല ക്ലൈമറ്റ്, ദക്ഷിണേന്ത്യയിൽ കെടുതി വരുമ്പോൾ ഉത്തരേന്ത്യ നല്ല രീതിയിലുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രളയം, ഇവിടെ കെടുതി, അവിടെ നല്ല കാലാവസ്ഥ, അവിടെ കെടുതിയാണ് ഇവിടെ നല്ല കാലാവസ്ഥ. ഇത് മറ്റെവിടെയുമില്ല, ചൈനയിലും കൂടിയുണ്ട്. ആയതിനാൽ ചൈനയും ഇന്ത്യയും ഒഴികെ മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് ഒരു 2-3-4 മാസത്തിൽ കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നത്തിൻ്റെ നേരിടാനാവില്ല. കാരണം ഭക്ഷ്യോൽപാദന പ്രശ്നം, ആഹാരം കഴിക്കാൻ കഴിയാതെ വരുന്നു. പക്ഷെ ഇന്ത്യയുടെ ഗോഡൗൺ അത് ഒരിക്കൽ പോലും കാലിയാകാറില്ല. ഒന്നുമല്ല, ഇവിടെ നിന്ന് കിട്ടുന്ന ധാന്യം അല്ലെങ്കിൽ അപ്പുറത്ത് നിന്ന് കിട്ടുന്ന ധാന്യം. എന്നാൽ പുതുതായിട്ട് സംജാതമായിട്ടുള്ള ഈ സ്ഥിതി അത് നല്ല വാർത്തകളെല്ലാം നമുക്ക് പങ്കുവെക്കുന്നത്. എല്ലായിടത്തും പടർന്നു പിടിച്ചിരിക്കുകയാണ്. എവിടെയും കൃഷി കാര്യങ്ങൾ നടക്കുന്നില്ല, ഉൽപാദനങ്ങൾ നടക്കുന്നില്ല. അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം എന്താണ് വാസ്തവത്തിൽ? ആഹാരം. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. കൃഷി നടക്കുന്നില്ലെങ്കിൽ ആഹാരത്തിൻ്റെ കാര്യം എന്താകും? ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണത്, വിപുലമായിട്ട് ചിന്തിക്കേണ്ട വസ്തുതയാണ്, ഭയമുളാക്കുന്ന വസ്തുതയാണത്. ഇങ്ങനെ ഭയപ്പെടാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ ഇന്ത്യയിലാകെ ലോകമെല്ലായിടത്തും അടച്ചുപൂട്ടിയ അവസ്ഥയിലാണ്. അതിനാൽ ഉൽപാദനം ഭയാനകമായിട്ടുള്ള തോതിൽ കുറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മളുടെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ഫണ്ടമെന്റൽ വാൻസ് ഓർ റിക്വയർമെൻറ്റ്സ്, ആഹാരത്തിൻ്റെ കാര്യം അത് പരിപൂർണമായിട്ട് കുറഞ്ഞു. നെല്ല്, ഗോതമ്പ് കൃഷിയില്ല. കാരണം കർഷകന് ട്രാക്ടർ വേണം, ട്രാക്ടറോടി വർക്ക്ഷോപ്പ് വേണം, സ്പെയർ പാർട്സ് വേണം, അതുണ്ടാക്കുന്ന കമ്പനി വേണം, ചരക്ക് നീക്കം വേണം. ഇതൊന്നുമില്ലെങ്കിൽ ഇതൊരു ലിങ്കാണത്. ഒരു കർഷകൻ മാത്രം വിചാരിച്ചാൽ കൃഷി ഭൂമി ഒരുക്കാൻ കഴിയില്ല, കൃഷി നടത്താൻ കഴിയില്ല. ഇവിടെ വിശ്വസിക്കാൻ കഴിയാത്ത റിപ്പോർട്ട്, അനൗദ്യോഗികമായിട്ട് റിപ്പോർട്ട്, ഇതുവരെ നടക്കേണ്ടുന്ന കൃഷി പക്ഷെ ഇതുവരെ നടന്നിട്ടുള്ളത് നടക്കേണ്ടുന്ന കൃഷിയുടെ 30% മാത്രമാണ്. ഭക്ഷ്യോൽപാദനം വിശ്വസിക്കാൻ ഭയം തോന്നുന്നൊരു കാര്യം, വിശ്വസിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം. അമേരിക്കയിൽ ആളുകൾ റിവോൾവർ വാങ്ങിച്ചു കൂട്ടുകയാണ്, തോക്ക്. ഭക്ഷ്യ ദൗർബല്യം അനുഭവപ്പെടുന്ന സമയത്ത് വീട്ടിലേക്ക് കയറി വരാൻ ആളുകൾ മടിക്കില്ല. അവിടെ വെച്ചിട്ടുള്ള, സംഭരിച്ചു വെച്ചിട്ടുള്ള ധാന്യങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ മടിക്കില്ല. ആ സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ, അതിനുള്ള ആ ഒരു മാനസിക അവസ്ഥ അവരെപ്പോഴേ സംജാതമാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രിക്കോഷൻസ് അവരെടുത്തിരിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള സാഹചര്യം അവർ മുൻകൂട്ടി കാണുന്നു. ഇങ്ങനെ സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ, ലോകം ഒരിക്കലും കാണാത്ത സാഹചര്യം. ആഹാരമില്ലാത്ത സ്ഥിതിവിശേഷത്തിൽ മനുഷ്യൻ എന്താ ചെയ്യുക? ആർക്കും അറിയില്ല. മുൻപ് ഇങ്ങനൊരു പരിചയമില്ല, എന്താണ് ചെയ്യാന്നറിയില്ല. ഒരിക്കലും ചിത്രം കണ്ടത് ഓർമ്മിക്കുന്നുണ്ട്. അവസാനത്തെ ശ്വാസം വിട്ടുപോയിട്ടുള്ള ശരീരത്തെ, ശവത്തെ മാത്രമേ കഴുകാൻ തന്നെയുള്ളൂ. ഒരു കുട്ടി ഇതാ മരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു കഴുകൻ ഇപ്പുറത്തും. ആ കുട്ടി മരിച്ചു വീണാൽ ഉടനെ തന്നെ കൊത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫോട്ടോ എടുത്ത ആൾ പോലും മനസ്സ് തകർന്ന് ആത്മഹത്യ ചെയ്തെന്നാണ് പറയുന്നത്. ഈ ഒരു സാഹചര്യം എമ്പാടും വന്നു ചേരുമോ? നമ്മൾ വലിയ രീതിയിൽ ഭയപ്പെടേണ്ടതുണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല, വന്നു ചേരില്ലെന്ന് പറയാനാവില്ല. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ എന്നും ചെന്ന് കഴിഞ്ഞാൽ ഒരു മാഗമുണ അരിയുടേതാണ്, നിറച്ച അരികൾ, രാജഭോഗം, ബസ്മതി, പൊന്നി, പല രൂപത്തിലുള്ള അരികൾ നിരത്തി വച്ചിരിക്കുകയാണ്. ബോയിലിനും അല്ലാത്തതും പച്ചരിയും എല്ലാം കൂടിയിട്ട് എന്നപ്പോഴോ ചെല്ലുന്ന സമയത്ത് അരിയില്ല കേട്ടോ, വന്നു കഴിഞ്ഞാൽ വിളിച്ചു പറയാവുന്നതാണ്. ആരും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലുന്നവർ ചെയ്യുന്നത്
അവർക്ക് ഒരു പാക്കറ്റ് അരിയെ വേണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാങ്ങിക്കുന്നത് അതിൻ്റെ മൂന്നിരട്ടി നാലിരട്ടി അഞ്ചിരട്ടിയാണ് വാങ്ങിച്ച് വെക്കുന്നത്. ഇത് എത്ര പേർക്ക് സാധിക്കും? ഞാൻ ഏകനാണ്, ഓക്കെ. പക്ഷേ ഫാമിലി ഉണ്ടെങ്കിലോ, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഭാര്യയുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സ്വന്തം അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും? ഒരു ഫാമിലിക്ക് ഇത്രയും കാര്യങ്ങൾ സംഭരിച്ചു വെക്കാൻ കഴിയുമോ? ഒരു ക്രീം ലെയർ സമൂഹത്തിൽ ഉന്നതന്മാരായിട്ടിരിക്കുന്ന ഒരാളുകൾക്ക് ഇതൊക്കെ കഴിയും? ഇത് ഭയപ്പെടേണ്ടത് ഒരു സാഹചര്യമാണ്. നമ്മളിപ്പോൾ കോവിഡിൻ്റെ പുറകിലാണ്, പുറകിൽ ഓടി ഓടി നമ്മൾ തളർന്നു തുടങ്ങി. ലോകത്തിൻ്റെ നാശം മറ്റൊരിടത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡിനെ നശിപ്പിക്കാൻ നമ്മൾ ഓടുന്ന സമയത്ത് അപ്പുറത്ത് നാശത്തിന് തുടക്കം, ഭക്ഷണമില്ലാത്തൊരവസ്ഥ, സങ്കല്പിക്കാൻ പോലും ഇഷ്ടപ്പെടാത്തൊരവസ്ഥ. നമ്മളിപ്പോൾ എല്ലാവരും കോവിഡ് പ്രതിരോധ ചിന്തയിലാണ്. ലോക്ക്ഡൗൺ വേണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ, ക്വാറന്റൈൻ സ്വന്തം വീട്ടിൽ വേണോ പുറത്തു വേണോ. ഈ സമയത്ത് നാം ജീവൻ നിലനിർത്തുന്നത് കഴിഞ്ഞ മൺസൂൺ കാലഘട്ടത്തിൽ ഉണ്ടായ വിളവുകളുടെ സഹായത്തിലാണെന്നുള്ളതാണ് സത്യം. നമുക്ക് റൈറ്റ് മൺസൂൺ അത് വന്നു കഴിഞ്ഞു, ഡയറക്റ്റ് മൺസൂൺ. ഇനി അത് പോയിട്ട് അഫ്ഗാനിസ്ഥാൻ വരെ പോയി തിരിച്ച് റിവേഴ്സ് മൺസൂൺ വരും. ഇതാണ് നമ്മളുടെ ഇന്ത്യ നിലനിർത്തുന്നത്, ആ കാലത്തുള്ള കൃഷി. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ഇന്നിപ്പോൾ നമ്മൾ വിളവെടുത്ത് കുത്തുകയാണ് ചെയ്യുന്നത്. നാളേക്കൊന്നുമില്ല, ജൂൺ തുടങ്ങി, മഴയും തുടങ്ങി, പക്ഷെ കൃഷി തുടങ്ങിയിട്ടില്ല. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ചെയ്യേണ്ടുന്ന അത്ര കൃഷി തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ കഴിയുന്നില്ല. തുടക്കത്തിൽ നമുക്ക് വിലക്കുറവ് അനുഭവപ്പെട്ടു, കാരണം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ ഇവിടെ ഉണ്ട്, കൺസപ്ഷൻ കുറഞ്ഞു, കല്യാണങ്ങളില്ല, സദ്യകളില്ല, ഹോട്ടലുകളില്ല, സാധനങ്ങൾക്ക് വിലക്കുറവ് അനുഭവപ്പെട്ടു. പക്ഷേ ഇനി കൺസംപ്ഷനൊക്കെ സാധാരണ രീതിയിലേക്ക് വരും, പ്രൊഡക്ഷൻ കുറയും. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ, ഇറ്റ് വിൽ ബിക്കം പാനിക്, യാതൊരു സംശയവുമില്ല. ഇപ്പോൾ കൃഷി നടക്കുന്നില്ലെങ്കിൽ മിക്കവാറും 4-6 മാസം കഴിയുമ്പോൾ 2001 ജനുവരി കണക്കുകൂട്ടുക, അത്രയും അവിടെ നിന്ന് മുതൽ ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമാകും, ഭീകരമാകും, ഹൊറിബിളാകും, ടെറിബിളാകും. ഇതൊക്കെയും പറയാനേ എനിക്ക് കഴിയൂ. തിരിച്ച് ചോദിക്കരുത് പ്രതിവിധി എന്തായിരിക്കും എന്ന് ചോദിക്കരുത്, ഉത്തരവില്ല. എൻ്റെ ഭീതി ഞാൻ നിങ്ങളോട് പങ്കുവച്ചു അത്രമാത്രം. നാളത്തെ ലോകം നമുക്ക് സ്വന്തമല്ലല്ലോ എന്നുള്ളൊരു ഭീതി. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഇതൊക്കെ ബാലൻസ് ചെയ്ത് ജീവിക്കാനേ കഴിയും. ലോക്ക്ഡൗൺ തുറന്നു കഴിഞ്ഞാൽ കൃഷി നടക്കില്ല, ഈ ലോകം തലകുത്തി നിൽക്കും, നമ്മളും തലകുത്തി നിൽക്കും, പട്ടിണിയായിരിക്കും അതിൻ്റെ കോൺസിക്വൻസ്. അൺലോക്ക് വന്നാലോ സൂക്ഷിച്ചില്ലെങ്കിൽ കൊറോണ മൂലം നമ്മൾ മൃതിയടയും. ഏതായാലും ഇതൊരു മഹാമാരി ഒരു സത്യമാണ്, അതിനോട് ഓടിക്കാൻ കഴിയില്ല, അതിവിടെ ഉണ്ടായിരിക്കും എന്നുമെന്നും. ചിലയിടത്ത് അതിനെ പല വിധത്തിലുള്ള സപ്രസ് ചെയ്ത് വെക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഇനി കോവിഡിനോടൊപ്പമുള്ളൊരു ജീവിതം, തന്ത്രപരമായൊരു ജീവിതം മാത്രമാണ് അഭികാമ്യം വാസ്തവത്തിൽ. അതേ പറയാനാവും, അതേ പറ്റൂ. നമ്മൾ മുള്ളുമരടും മൂർക്കം പാമ്പുള്ള കാട്ടുവഴിയിലൂടെ നടക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? മൂർക്കന്മാരെ മുഴുവൻ മാറ്റിയിട്ടാണോ പോകാറ്? മുള്ളുമുരടുകളെ മാറ്റിയിട്ടാണോ പോകാറ്? നമ്മളൊരു വടി കയ്യിൽ വയ്ക്കും, ഒരു ടോർച്ചും കയ്യിൽ വയ്ക്കും, പ്രിക്കോഷൻ. അതുപോലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടുത്തെ സർക്കാർ പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു സെൽഫ് ഇമ്പോസ്ഡ് പ്രോഗ്രാം, ലോക്ക്ഡൗൺ പ്രോഗ്രാം, അത് ചെയ്തേ മതിയാകും. സോഷ്യൽ ഡിസ്റ്റൻസിങ് അതുമാത്രമാണ് ഏക പോംവഴി, അത് അവരവർ ചെയ്തേ മതിയാകും. വാക്സിൻ കണ്ടെത്തിയത് പലയിടത്തും പറയുന്നുണ്ട്, ദേ ഇപ്പോൾ കണ്ടെത്തും, നാളെ കണ്ടെത്തുമെന്ന്. അതൊക്കെ വളരെ ബ്ലണ്ടറാണ്, എന്നിട്ട് കുപ്പി കാണിക്കും, അതിന്മേൽ വൈറസ് എന്നൊക്കെ എഴുതിയിട്ട് കാണിക്കും. അത് പ്രഖ്യാപിക്കേണ്ടവർ പ്രഖ്യാപിക്കണം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രഖ്യാപിക്കണം, അത് പ്രാവർത്തികമാക്കണം, എന്നാൽ മാത്രമേ അതിന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഇപ്പോഴത്തെ പ്രശ്നം ലോക്ക്ഡൗൺ ഒരു ഫൂളിഷ്നെസ് ആണ് വാസ്തവത്തിൽ. ഇനി കാരണം സംവിധാനത്തിൻ്റെ, ഇവിടുത്തെ പോലീസ് സംവിധാനം, അഡ്മിനിസ്ട്രേഷൻ സംവിധാനം, അതിൻ്റെ കൺട്രോൾ മുഴുവൻ ശരിയായിട്ട് സിറ്റികളിലേ നടപ്പാകുന്നുള്ളൂ. ഗ്രാമങ്ങളിൽ ആർക്കുണ്ട് ശ്രദ്ധ? കേരളം പിന്നെ ഗ്രാമമില്ല എങ്കിൽ പോലും കേരളത്തിൽ തന്നെ സ്ഥിതി. എന്ത് ട്രിപ്പിൽ ലോക്ക്ഡൗൺ വന്നാലും ബസ്സില്ല, ട്രെയിനില്ല, ഫ്ലൈറ്റില്ല, പക്ഷേ ബാക്കിയെല്ലാമുണ്ട്, ബാക്കിയെല്ലാം തന്നെയുണ്ട്. ഏതായാലും ഈ രീതിയിൽ പോയാൽ ജനങ്ങൾ അനുഭവിച്ചു തന്നെ അറിയേണ്ടി വരും കാര്യങ്ങൾ.
കൊറോണയുമായിട്ട് സമരസപ്പെട്ട് പോകേണ്ടി വരും, അതേ പറ്റൂ. സോഷ്യൽ ഡിസ്റ്റൻസിങ് അത് സെൽഫ് ഇമ്പോസ്ഡ് ആകണം. ഞാനിത് ചെയ്യേണ്ടുന്നവനാണ് എന്നുള്ള ബോധം അവൻ സ്വയം ഏറ്റുവാങ്ങണം, എല്ലാവരും ഏറ്റുവാങ്ങണം, ജനങ്ങളത് ശീലിക്കണം. ലോക്ക്ഡൗൺ തുറന്നു പോയാൽ ഭക്ഷ്യ ദൗർബല്യം ഉണ്ടാകും. ആഹാരം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഒരു ദിവസം അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും? സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും, അവന് മനുഷ്യനല്ലാതായിട്ട് മാറും. ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെ. ഈ ലോകം നമുക്ക് ഏറ്റവും ഏറ്റവും വേഗത്തിൽ നമുക്ക് തിരിച്ചു കിട്ടട്ടെ. പരമകാരുണികനായിട്ടുള്ള സർവശക്തനായിട്ടുള്ള അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ വിധി എന്നൊന്നുണ്ട്, വിധി വിഹിതമേവനം തടയാവതല്ല. നമസ്കാരം.